ഹലോ ഗൈസ്, എൻ്റെ പേര് ശ്രീജിത് കമൽ. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ ഒരു ഡോബർമാനെ മേടിക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ അരുണാണന് വേണ്ടിയിട്ട്. അപ്പോൾ അവനെ ഇപ്പോഴത്തെ അവൻ്റെ ഒരു വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞ് എനിക്ക് നേരത്തെ ഒരു ബ്രോ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബ്രോ പറഞ്ഞതനുസരിച്ച് ആ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും ഞാൻ വീഡിയോസ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു കമൻറ്റ് ചെയ്തിട്ട് എന്നെ അറിയിച്ചാൽ മതി. ഞാനത് പറ്റുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാനത് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ആ ഒരു ബ്രോ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണം, കാരണം ബ്രോ ഇത് കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും അരുണാണൻ്റെ വീട്ടിലോട്ട് പോയേക്കാം. അവിടെയാണ് ചാർലി ഉള്ളത്. ചാർലി എന്നാണ് നമ്മുടെ ബ്രോവർമാൻ്റെ പേര്. അപ്പം നമ്മുടെ വണ്ടി അവിടെ റെഡിയായിരിപ്പുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ, അന്നത്തെ ആ ഒരു വീഡിയോ കണ്ടിട്ട് കുറച്ച് പേരൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു ചാർലിയെ മേടിച്ചത് ഞാനാണെന്ന്. ചാർലിയെ മേടിച്ചത് അരുണണ്ണനാണ് കേട്ടോ. അപ്പോൾ അരുണണ്ണൻ്റെ വീട്ടിലാണ് ചാർലി ഉള്ളത്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോയേക്കാം. അപ്പം എൻ്റെ നമ്മുടെ വണ്ടി വീടിരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇവിടെ നിന്ന് പോവാം. അതെ, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ചാർലിയെ തുറന്നു വിട്ടേക്ക് വന്ന് വണ്ടിയൊന്ന് നോക്കിയിട്ട് നമുക്ക് വെയിറ്റ് ഇറക്കുന്നു കേട്ടോ. തുറന്നു വിട്ടേക്ക് എല്ലാം തോന്നുന്നു. തുറന്നു വിട്ടേക്ക് വേണമെങ്കിൽ അവൻ ചിലപ്പം എടുത്ത് റോഡിൽ കഴിക്കണം. എപ്പോൾ തോന്നി ആ എനിക്കിത് അയ്യോ ശരിയാ, വെളി ഇറക്കിക്കോ. അവന് ഭയങ്കര സ്നേഹം കേട്ടോ. നമ്മളെ കാണുമ്പോൾ അവൻ സ്നേഹം കാരണം മൂത്രം ഒഴിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഈ മാറിയത്. അല്ലെ, അവനവിടെ പരിക്കത്തോട്ട് മൂത്രം ഒഴിച്ച് വെക്കും. അവനൊക്കെ വെളിയിൽ ഇറക്കാം അവനെ, അല്ലെങ്കിൽ അവനവിടെ മൊത്തം വൃത്തി കിടക്കും. ദേ വരുന്നു. അയ്യോ പിന്നെ കണ്ടു അതാണ് നമ്മുടെ ചാർലി. പൂവിന് എത്ര മാസമായി? ഏഴ് മാസമായി കേട്ടോ. നമ്മൾ കൊണ്ടുവന്ന സമയത്ത് 30 ദിവസം. അപ്പം അന്നത്തെ വീഡിയോ ആണ് നമ്മൾ അന്ന് കണ്ടത്. ഇപ്പം അവന് 7 മാസമായിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് കളി കൂടുതലാണ് കേട്ടോ. വേണ്ടില്ലേ, കളി കൂടുതലാണ്. എന്നെ കണ്ടിട്ട് ഇപ്പോൾ ഒരു യുദ്ധം കഴിഞ്ഞ് ഫീലുണ്ട്. ഫുള്ള് ചള്ളയാക്കിയിട്ടുണ്ട് ദേഹത്ത്. ഭയങ്കര ഫ്രണ്ട്ലി ആണ്, അഗ്രഷനോ കാര്യങ്ങളൊന്നും ഇല്ല. അതെ അതെ, ഓവർ ഫ്രണ്ട്ലി ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം നമ്മുടെ ചാർലി ഒരുവിധം നമ്മളൊന്ന് ശാന്തനാക്കി നിർത്തിയിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ചാർലി. ഇവന് നമ്മൾ പാറ വന്ന സമയത്ത് എത്ര നാളായിരുന്നു വയ്യാതെ കിടന്നേ? അതെ, നമ്മൾ മേടിച്ചോണ്ട് വന്നു കഴിഞ്ഞ് ഏകദേശം ഒരു 2-3 ദിവസം അല്ലേ, 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവന് വയ്യാതെ വന്നു. നമ്മളവനെ ആശുപത്രി കൊണ്ടുപോയ സമയത്ത് ആണ് പറയുന്നത് പാറോ വൈറസ് ആണ്. അപ്പം ഡോഗ്സിനെ വളർത്തുന്നവർക്കും ഡോഗ്സിനെ പറ്റി അറിയാവുന്നവർക്കൊക്കെ അറിയാം പാറോ വൈറസ് ഇത്ര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു വൈറസ് ആണെന്നുള്ള കാര്യം. അങ്ങനെ
ആ സമയത്ത് ഇവൻ വാക്സിനേറ്റഡ് പോലും അല്ല. എന്നിട്ട് അതിൽ നിന്നൊക്കെ അവൻ ഒരുവിധം രക്ഷപ്പെട്ട് ഫൈറ്റ് ചെയ്ത് ലൈഫിലേക്ക് തിരിച്ചു വന്ന ഒരാളാണ് കേട്ടോ. പിന്നെ നമ്മളധികം എന്താ പറയുന്നേ, കൂടുതൽ റെസ്ട്രിക്ഷൻസ് ഒന്നും വെക്കാതെ നമ്മൾ നമ്മുടെ ഒരു പെറ്റായിട്ട് അങ്ങനെ ഫ്രീ ആയിട്ട് അവനെ വളർത്തിയതാണ്. അതിൻ്റെ ഒരു കളിയാണ് ഇപ്പോൾ കാണുന്നത്. നമ്മൾ കൂടുതൽ ട്രെയിനിങ്ങോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. അങ്ങനെ ഒത്തിരി ഒരു റൂൾസൊന്നുമില്ല. നമ്മൾ ഫുള്ള് ഫ്രീ ആയിട്ടാണ് അവനെ വളർത്തിയേക്കുന്നത്. അതുകൊണ്ടാണ് അവനിങ്ങനെ കിടന്ന് കളിക്കുകയും ഒക്കെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇത്ര വലിപ്പം ഉണ്ടെങ്കിൽ അവന് 7 മാസം പ്രായമുള്ളൂ, കുഞ്ഞാണ്. അതിൻ്റെയൊക്കെ കളിയാണ് ആ കാണുന്നത്. പിന്നെ നമ്മളിവന് ഫുഡൊക്കെ എത്ര നേരമൊക്കെ കൊടുക്കുന്നല്ല? 3 നേരം അല്ലേ? എന്നാണ്ടി എന്നാണ്ടി എത്ര നേരം എന്നാണ്ടി ഇപ്പം കൊടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ചോർണത്തില് കുഞ്ഞുവെള്ളം എന്നാണ്ടി കറക്കി മിക്സ് 3 നേരം ചിക്കൻ വല്ലപ്പോഴും ഒന്ന് വാങ്ങിക്കണം. ഓമയ്ക്ക ഫുഡിന്റെ ഒരു പ്രശ്നമില്ല, എന്ത് കിട്ടില്ല എന്ത് കിട്ടിയാലും കഴിക്കുന്ന കൂട്ടത്തിലാണ് കേട്ടോ. അക്കയതൊക്കെ തിന്നുന്ന തീറ്റ. അപ്പൊ നമ്മുടെ ഇപ്പം നോൺ വെജ് ഒന്നും ഇല്ലെങ്കിലും വെജിറ്റേറിയൻ ആയിട്ട് കൊടുത്താലും ആള് കഴിച്ചോളും. അങ്ങനെയുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അതെ, നമ്മുടെ ചാർലിയുടെ ഫേവററ്റ് ഫ്രൂട്ട് ഓമയ്ക്കാണ് കേട്ടോ. അപ്പം ഫ്രൂട്ട്സ് എല്ലാം ഡോഗ്സിനൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ചില 1-2 ഫ്രൂട്ട്സ് മാത്രമേ ഉള്ളൂ. നമ്മുടെ മുന്തിരിങ്ങ, അതുപോലെ തന്നെ ആപ്പിൾ കൊടുക്കുകയാണെങ്കിലും തൊലി കളഞ്ഞ്, തൊലിയും കുരുവും കളഞ്ഞിട്ട് മാത്രമേ കൊടുക്കാവൂ. എല്ലാ ഫ്രൂട്ട്സൊക്കെ ഇവർക്ക് കൊടുക്കാവുന്ന നല്ല ഫ്രൂട്ട്സ് തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചാർലി. അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന സമയത്ത് അവൻ്റെ ടെയിൽ ക്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇയർ ക്രോപ്പ് ചെയ്തിട്ടില്ലായിരുന്നു. നമ്മൾ പിന്നെ അത് ക്രോപ്പ് ചെയ്യാനൊന്നും പോയിട്ടില്ല. ഇപ്പോഴാണ്ട് ഇയർ അങ്ങനെ തന്നെ ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇവനെ ട്രെയിനിങ്ങിന് വിടുന്നുണ്ടോ? വിടാനാണ് പ്ലാൻ. അപ്പോൾ ഇവനെ ട്രെയിനിങ്ങിന് വിടാനൊരു പ്ലാനുണ്ട്. കാരണം ഇവനിപ്പം കുറച്ച് ലീഷ് പുള്ളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറുതായിട്ട്. അല്ലാതുള്ള അഗ്രഷനോ പ്രശ്നങ്ങളൊന്നുമില്ല. ലീഷ് പുള്ളിങ്ങും പിന്നെ ടോയ്ലറ്റ് ട്രെയിനിങ്ങും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവനെ വിടുന്നത്. അപ്പോൾ അങ്ങനൊരു പ്ലാനുണ്ട്. പിന്നെ ഒരുവിധം കുറേയൊക്കെ നമ്മൾ തന്നെ പഠിപ്പിച്ച് അവൻ അനുസരിക്കുന്നുണ്ട്. പിന്നെ ഈ ടോയ്ലറ്റ് ട്രെയിനിങ്ങും ലീഷ് പുള്ളിങ്ങും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവനെ നമ്മൾ കുറച്ചൊന്ന് ശാന്തമാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ശാന്തമെന്ന് വെച്ചാൽ അഗ്രഷനോ കാര്യങ്ങളൊന്നും ഇല്ല. അവൻ ഫുള്ള് ഫ്രണ്ട്ലിയാണ്. ആരെ കണ്ടാലും ചാടി ഏത്ത് കയറും. അങ്ങനൊരു സ്വഭാവമാണ് കേട്ടോ. പിന്നെ റോഡിൽ ചാടും. അങ്ങനെ നമ്മൾ ഗേറ്റ് തുറന്നു വിടാനേ പറ്റത്തില്ല. റോഡിൽ ചാടിയിട്ടുണ്ടല്ലേ? 2 ദിവസം ആണല്ലേ. അപ്പം നമ്മൾ ഗേറ്റ് എപ്പോഴും അടച്ചിട്ടേക്കണം. അപ്പം അറിയാതെ ആരെങ്കിലും വന്ന് തുറന്നാൽ പോലും നമ്മൾ കണ്ടില്ലെങ്കിൽ അവൻ റോഡിൽ ചാടിക്കളയും. ഇപ്പം മെയിൻ റോഡ് ആയതുകൊണ്ട് എപ്പോഴും വണ്ടിയും കാര്യങ്ങളൊക്കെ വരുന്നതായത് നമുക്ക് അങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എന്തായാലും അവൻ അല്ലാതുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അഗ്രഷനോ അങ്ങനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ പേടിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഇതാണ് ഇപ്പം സാധാരണ എന്നെ കാണുമ്പോഴേ ഭയങ്കര കളിയാണ്. അതുകൊണ്ട് കുറേ നേരം കഴിഞ്ഞ് ഞാൻ വന്ന് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അല്ലെങ്കിൽ അവൻ അതിനൊന്നും സമ്മതിക്കത്തില്ല. ഭയങ്കര കളി എന്ന് പറഞ്ഞാൽ ഭയങ്കര കളിയാണ് കേട്ടോ. കാരണം അവനെ കൊണ്ടുവന്ന നാൾ തൊട്ട് എന്നെ കാണാൻ തുടങ്ങിയതാണ്. അതുകൊണ്ട് നല്ല സ്നേഹവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതെ, എൻ്റെ ദേഹത്ത് നോക്കിയാൽ തന്നെ കാണാം, ഫുള്ള് മണ്ണാണ്. അത് അവൻ്റെ കളിയുടെയാണ് കേട്ടോ. അവൻ എന്നിട്ട് നിന്ന്, ഇവന് ഇത്ര ഹൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ എന്നിട്ട് നിന്ന് കൈ വെക്കുന്നത് നമ്മുടെ നെഞ്ചത്തും തോളയിലും ഒക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ ദേഹത്തൊക്കെ ഇത്ര അഴുക്കാവുന്നത്. പിന്നെ ഇന്ന് മഴയും കൂടെ, ഇന്നല്ല ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് മഴയും, കുറച്ച് ദിവസം കൊണ്ട് മഴയും പിന്നെ കാറ് കഴിയേണ്ട ഒക്കെ ചള്ള എല്ലാം കൂടെ ഉണ്ടായിരുന്നു. അതെല്ലാം അവൻ എൻ്റെ ദേഹത്താക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ചാർലി. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ചാർലിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തേക്കണം. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് കമൻറ്റും ചെയ്യണം കേട്ടോ. അത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് കമൻറ്റ് ചെയ്യാനായിട്ടൊന്നും കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു തംസപ്പോ അങ്ങനെ ഒരു ഹെയർട്ടോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സൈഡിലുള്ള ബെല്ലേക്കൂടെ അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കണം കേട്ടോ. എന്നാലേ ഞാൻ ഇതുപോലുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ. വീഡിയോ എടുക്കട്ടെ. കാര്യങ്ങൾ പിടിച്ചേക്ക് കേട്ടോ, വിടത്തില്ല. അവിടെ ഇരി ഇവിടെ. കം സെറ്റ്. വേണ്ട ശീലിച്ചോ.